ഈ വീഡിയോ നിങ്ങൾക്കായി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഗുഡ് ഗെയിമർ ആപ്പ്. മറ്റ് ഫാന്റസി ആപ്പുകൾ പോലെയല്ല ഗുഡ് ഗെയിമർ. ഗുഡ് ഗെയിമറിൽ നിങ്ങൾക്ക് വെറും 1 രൂപ മുടക്കി 100,000 രൂപയുടെ കോൺടെസ്റ്റിൽ വരെ പങ്കെടുക്കാം. വളരെ ചെറിയ എൻട്രി ഫീസിൽ ഇത്രയും തുക നേടാൻ സാധിക്കുന്ന കോൺടെസ്റ്റ്, അത് തന്നെയാണ് ഗുഡ് ഗെയിമറിന്റെ പ്രത്യേകത. ഒപ്പം ആദ്യ ഡിപ്പോസിറ്റ് നിങ്ങൾക്ക് 500 രൂപ ക്യാഷ് ബോണസും നേടാം. എന്റെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് win1 lakh എന്ന പ്രൊമോ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ആദ്യ ഡിപ്പോസിറ്റിൽ 5% എക്സ്ട്രാ ക്യാഷ് ബോണസും നേടാൻ സാധിക്കുന്നതാണ്. IPL ചരിത്രം തന്നെ കണ്ട ഏറ്റവും ആവേശകരമായ സീസണുകളിൽ ഒന്നായി മാറുകയാണ് IPL 2020. ചരിത്രത്തിൽ ആദ്യമായി 12 പോയിന്റുള്ള ഒരു ടീം IPL പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ചെയ്യുന്നതിന് പോലും 2019 സാക്ഷിയായിരുന്നു. ആ 2019 താരതമ്യം ചെയ്യുമ്പോൾ പോലും 2020 ആവേശമേറെയാണ്. പ്രത്യേകിച്ച് അവസാന മത്സരങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യ 3 സ്ഥാനത്തുള്ള ടീമുകൾ അവസാന മത്സരങ്ങളിൽ പരാജയപ്പെടുകയായിരുന്നു. മുംബൈ, ബാംഗ്ലൂർ, ഡൽഹി എന്നിവർ. ടേബിളിൽ ഏറ്റവും താഴെയുള്ള ടീമുകൾ അവസാന മത്സരങ്ങളിൽ ജയിക്കുകയും ചെയ്തു. ഹൈദരാബാദ് ഡൽഹിയെയും രാജസ്ഥാൻ മുംബൈയെയും ചെന്നൈ ബാംഗ്ലൂരിനെയും പരാജയപ്പെടുത്തി. ഡൽഹി അവസാനം കളിച്ച 3 മത്സരങ്ങളിലും പരാജയപ്പെട്ടു. 48 മത്സരങ്ങൾ പൂർത്തിയാകുമ്പോൾ പോലും ഇതുവരെയും ഒരു ടീമും പ്ലേ ഓഫിൽ പ്രവേശിച്ചിട്ടില്ല. അതുതന്നെയാണ് ഈ സീസണിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും. മാത്രമല്ല ഏവരെയും ഞെട്ടിക്കുന്നതെന്ന്, പ്ലേ ഓഫ് ഉറപ്പിച്ചു എന്ന് നമ്മൾ കരുതിയ മുംബൈ, ബാംഗ്ലൂർ, ഡൽഹി എന്നീ ടീമുകളിൽ ഒരു ടീം പുറത്തു പോകാനുള്ള സാധ്യതയും വർദ്ധിച്ചിരിക്കുകയാണ്. ഇതിൽ മുംബൈയെ വേണമെങ്കിൽ നമുക്ക് മാറ്റി നിർത്താം. മികച്ച നെറ്റ് റൺ റേറ്റ് ഉണ്ട് മുംബൈക്ക്. മുംബൈ അതുകൊണ്ട് സേഫ് ആണെന്ന് തന്നെ പറയാം. 3 ടീമുകൾക്കും നിലവിൽ  14 പോയിന്റ്. സത്യത്തിൽ ഇന്നലത്തെ ഹൈദരാബാദിന്റെ വിജയം ഡൽഹിക്ക് മാത്രമല്ല ബാംഗ്ലൂരിനെയും കൂടി പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുകയാണ്. കാരണം ഹൈദരാബാദ് വിജയിച്ചത് 88 റൺസിന്. ഹൈദരാബാദിന്റെ നെറ്റ് റൺ റേറ്റ് കുതിച്ചുയർന്നു. അതും ബാംഗ്ലൂരിനും ഡൽഹിക്കും എത്തിപ്പിടിക്കാൻ പ്രയാസമുള്ള ഉയരത്തിലേക്ക്. ഇനിയാണ് കണക്കുകൾ. ഈ 3 ടീമുകൾക്കും 14 പോയിന്റ്. ഇപ്പോൾ ഡൽഹിയുടെ കാര്യമെടുക്കുക. ശേഷിക്കുന്നത് 2 മത്സരങ്ങൾ. ആ മത്സരങ്ങൾ കരുത്തരായ മുംബൈക്കും ബാംഗ്ലൂരിനുമെതിരെ. ഈ 2 മത്സരങ്ങൾ ഡൽഹി തോൽക്കുന്നു. ഹൈദരാബാദ് അടുത്ത 2 മത്സരങ്ങൾ ജയിക്കുന്നു. സ്വാഭാവികമായും 2 ടീമിനും 14 പോയിന്റാകുമ്പോൾ നെറ്റ് റൺ റേറ്റിന്റെ ബലത്തിൽ ഹൈദരാബാദ് ഡൽഹിക്കും മുകളിലെത്തും. ഒപ്പം കൊൽക്കത്ത അവരുടെ അടുത്ത 2 മത്സരങ്ങൾ അത്ര കരുത്തരല്ലാത്ത ചെന്നൈക്കും രാജസ്ഥാൻ റോയൽസിനുമെതിരെ വിജയിക്കുകയാണെന്ന് കൂടി കരുതുക. അങ്ങനെ സംഭവിച്ചാൽ ഡൽഹിക്കും മുകളിൽ കൊൽക്കത്തയെത്തും. ഡൽഹി പുറത്തേക്കും പോകും. കൊൽക്കത്ത, ഹൈദരാബാദ്, മുംബൈ, ബാംഗ്ലൂർ എന്നീ ടീമുകൾ ക്വാളിഫൈ ചെയ്യും. ബാംഗ്ലൂരിന്റെ അവസ്ഥയും അതുപോലൊക്കെ തന്നെ. ഇന്ന് മുംബൈക്കെതിരെ പരാജയപ്പെട്ടാൽ ബാംഗ്ലൂർ സമ്മർദ്ദത്തിലാകും. പിന്നീട് ശേഷിക്കുന്ന 2 മത്സരങ്ങളിൽ ഒരെണ്ണമെങ്കിലും വിജയിച്ചില്ലെങ്കിൽ മറ്റ് ടീമുകളുടെ വിജയപരാജയങ്ങളെ ആശ്രയിക്കേണ്ടി വരും ബാംഗ്ലൂരിന്. ഏറ്റവും രസകരമായത് മുംബൈ, ബാംഗ്ലൂർ, ഡൽഹി, ഹൈദരാബാദ് ഈ 4 ടീമുകളുടെ അടുത്ത 3 മത്സരങ്ങൾ അല്ലെങ്കിൽ 2 മത്സരങ്ങൾ ഇവർ ഏറ്റുമുട്ടുന്നത് പരസ്പരമാണ്. ഡൽഹി, ബാംഗ്ലൂർ, ഡൽഹി, മുംബൈ അല്ലെങ്കിൽ തിരിച്ച്. അതുകൊണ്ട് തന്നെ ടോപ്-3 ഒരു ടീം പുറത്തു പോകാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. ഹൈദരാബാദ് അടുത്ത 2 മത്സരങ്ങൾ വിജയിച്ചാലും നിലവിലെ ബാംഗ്ലൂരിന്റെയും ഡൽഹിയുടെയും പോയിന്റിനൊപ്പമേ എത്തൂ. പക്ഷേ നെറ്റ് റൺ റേറ്റിൽ ഈ 2 ടീമുകളേക്കാൾ ഏറെ മുന്നിലാണ് ഹൈദരാബാദ്. നെറ്റ് റൺ റേറ്റ് ഒരുപാട് മുകളിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മുംബൈ സേഫുമാണ്. ഇതിനൊപ്പം തന്നെ പഞ്ചാബ്, രാജസ്ഥാൻ തുടങ്ങിയ ടീമുകൾക്കും ഇപ്പോഴും സാധ്യതകളേറെ. ചെന്നൈ ഒഴിച്ച് ബാക്കി 7 ടീമുകൾക്കും ഇപ്പോഴും പ്ലേ ഓഫ് പ്രതീക്ഷ അവസാനിച്ചിട്ടില്ല. ഒന്നെങ്കിൽ മുംബൈ, ബാംഗ്ലൂർ, ഡൽഹി എന്നീ ടീമുകൾക്കൊപ്പം പഞ്ചാബ്, കൊൽക്കത്ത, ഹൈദരാബാദ്, രാജസ്ഥാൻ ഇവരിൽ ആരെങ്കിലും ഒരാൾ 4-ാം സ്ഥാനക്കാരായി ക്വാളിഫൈ ചെയ്യും. അല്ലെങ്കിൽ ഡൽഹി, ബാംഗ്ലൂർ ഇവരിൽ ആരെങ്കിലും ശേഷിക്കുന്ന മത്സരങ്ങളിൽ ഒരെണ്ണം പോലും ജയിച്ചില്ലെങ്കിൽ 1 അട്ടിമറി പ്രതീക്ഷിക്കാം. ടേബിൾ തലകീഴമറിഞ്ഞേക്കാം. ആരും ക്വാളിഫൈ ചെയ്തേക്കാം. പ്രവചനങ്ങൾക്കും അപ്പുറം കാര്യങ്ങളെത്തും. ഈ വീക്കെൻഡിൽ നടക്കുന്ന ബാംഗ്ലൂർ, ഹൈദരാബാദ് മത്സരം, കൊൽക്കത്ത, രാജസ്ഥാൻ മത്സരം എല്ലാം ഏറെ നിർണായകം. നിലവിൽ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീം പോലും സുരക്ഷിതമല്ല. ഉറപ്പിച്ച് പറയാം, ഇതുവരെ നോക്കുകയാണെങ്കിൽ IPL കണ്ട ഏറ്റവും മികച്ച സീസൺ എന്ന്.